ഹായ്ക്കൂട്ടുകാരെ, ജോബിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പഴയ ജെറുസലേമിലെ ഡേവിഡ്സൺ സെൻറ്ററിലാണ്. ഇത് ദാവീദ് രാജാവിൻ്റെ പഴയ സിറ്റിയുടെ അവശിഷ്ടങ്ങളുള്ള ഭാഗങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മതിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്നത്. കണ്ടാലറിയാം എന്തുമാതിരി പഴക്കമുള്ളതാണ്. ആ കട്ടയുടെയൊക്കെ ഒരു വലിപ്പം കണ്ടോ, എന്ത് വലിയ ഇതാ നോക്കി. ഇതൊക്കെ എങ്ങനെ എടുത്തുകൊണ്ട് പോയി പണിതിട്ടുണ്ടാവും അത്രയ്ക്ക്? ആ അടിയിലുള്ള ഇതൊക്കെ നോക്കി. ഈ കാണുന്ന സ്റ്റെപ്പ് ഇതിലേ ആയിരുന്നു ഒരു കാലത്ത് ആളുകൾ ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നിരുന്ന ഒരു വഴി. ഒരുപാട് സ്റ്റെപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ താഴേക്കാണെങ്കിലും ഒരുപാട് അവശിഷ്ടങ്ങൾ നമുക്ക് കിടക്കുന്നതാണ്. വലിയ തൂണിൻ്റെയും കല്ലിൻ്റെയൊക്കെ ആവട്ടെ അവശിഷ്ടങ്ങൾ. ഇപ്പോഴത് ജെറുസലേം ആർക്കിയോളജി പാർക്കായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കാണുന്നൊക്കെ ഉണ്ട്. ഞാനും എനിക്കും ഇന്നൊരു അവസരം കിട്ടി ഇവിടെ കാണാൻ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലായിരുന്നു. ഒരുപാടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണുവാനായിട്ട്. ഇത് സൺഡേ തൊട്ട് തേഴ്സ്ഡേ വരെ നമുക്കിത് ഓപ്പണാണ്. 8 മണി തൊട്ട് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഇത് ഓപ്പണാണ്. ഫ്രൈഡേ ആണെങ്കിൽ രാവിലെ 8 മണി തൊട്ട് 2 മണി വരെയും ഇതിവിടെ ഓപ്പണാണ്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഒരു പാർക്കും ഉണ്ട്. നമുക്ക് ഒരു ദിവസം കുറച്ച് സമയം വന്ന് കാണുവാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളവർക്ക് പറ്റുമെങ്കിൽ വന്ന് കാണാം. ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. കാരണം പണ്ട് കാലത്ത് ദാവീദ് രാജാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇസ്രായേലിൻ്റെ പ്രഗത്ഭനായ ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ സിറ്റിയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇതിൻ്റെ മ്യൂസിയത്തിൽ പഴയ കാലത്തെ ആ കല്ലൊക്കെ എടുത്തൊരു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചപ്പുറയായിട്ട് നമുക്ക് ആ ജെറുസലേം പഴയ ജെറുസലേമിൻ്റെ ആ മൊത്തം ഒരു കല്ലിൽ അവർ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഉണ്ടോ ടെമ്പിൾ മൗണ്ടും ഡോം ഓഫ് ദി റോക്കും ചുറ്റോട് ചുറ്റോട് എല്ലാ ഭാഗങ്ങളും എല്ലാ ഹോർ ക്വാർട്ടേഴ്സുകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. ഇതൊരു ഒരു കല്ലിൽ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കൂടിയാണ്.